നമസ്കാരം മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ സക്കറിയാണ് ഈ ആഴ്ച മീറ്റ് ദി എഡിറ്റേഴ്സിൽ. എങ്ങനെയാണ് സക്കറിയ ഇങ്ങനെ ഒരു കഥയിലേക്ക് വന്നത്? ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങളൊപ്പം കൊണ്ടുപോകേണ്ട ഒരു കഥ, വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. സക്കറിയ ആ മേഖലയിൽ നിന്നുള്ള ആളെന്നുള്ള നിലയിൽ തീർച്ചയായും അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ ഒരു ആദ്യത്തെ ചിത്രം എന്നുള്ള നിലയിൽ പുതിയ കുറേ ആളുകളെ, ഫ്രഷ് ആയിട്ടുള്ള കുറേ ജീവിത സന്ദർഭങ്ങളെ ഇഴുകിച്ചേർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സക്കറിയ അതിലേക്ക് എത്തി? നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് മലപ്പുറത്തെ പൂക്കാട്ടിരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാ വർഷവും അവിടെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു കളിക്കാരനോ അല്ലെങ്കിൽ ഫുട്ബോൾ ഫാനോ അല്ല, പക്ഷേ ഈ സെവൻസ് ടൂർണമെൻറ്റ് നടക്കുമ്പോഴുണ്ടാവുന്ന നാട്ടിലെ ആഘോഷം, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ആഫ്രിക്കൻ കളിക്കാരുടെ വരവ്, അവരും ഈ നാട്ടിലെ ആളുകളുമായിട്ടുള്ള സംസാരങ്ങൾ, അപ്പോൾ ഞാനത് ഒരു ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ കാണുമ്പോൾ ആളുകളുടെയൊക്കെ ഫീലിങ്ങുകളൊക്കെ ഒന്നാണ് എന്ന് തോന്നാറുണ്ട്. പക്ഷേ നാട്ടിലേക്ക് വരുമ്പോൾ ആഫ്രിക്കൻ ആളുകളും നാട്ടിലെ മാനേജേഴ്സും ഒക്കെ ഒരു ഭാഷയൊന്നും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ പോലും അറിയാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ എപ്പോഴും കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൗതുകത്തിൽ നിന്ന് ഒരു പുതിയ രണ്ടോ മൂന്നോ നൈജീരിയക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആഫ്രിക്കൻ കളിക്കാരെ മലപ്പുറത്ത് എത്തിക്കുന്നു. അതിലൊരാൾക്ക് പരിക്ക് പറ്റുമ്പോൾ അതിൻ്റെ മാനേജർ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്ന് നമുക്ക് ഒറ്റ ലൈനിൽ പറയാം. പക്ഷേ അതിനോടൊപ്പം ആ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൽ നിന്ന് തുടങ്ങി ഒരുപാട് ജീവിത കഥകൾ പറയുന്നുണ്ട് അല്ലേ, പ്രത്യേകിച്ച് ഉമ്മമാരുടെ കഥ, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ നിന്ന് ഇവരെ കാണാൻ വരുന്നയാളെ. ഇതൊന്നും നമുക്ക് നിലവിലുള്ള താരങ്ങളെ വെച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ പുതിയ ആളുകളിലേക്ക് ചെന്നത്, അതോ അതല്ല എനിക്ക് അതിനപ്പുറത്തേക്കുള്ള ഫ്രഷ്നെസ് തിയേറ്ററിൽ ഉറഞ്ഞു നിൽക്കണം എന്നുള്ള തോന്നലുകൊണ്ടോ? തീർച്ചയായും ഈ സിനിമ ഒരു സ്വതന്ത്ര സിനിമയായി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇൻഡസ്ട്രിയിലെ ആരെയും സമീപിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്രഷ്നെസ്സും ഓരോ കഥാപാത്രവും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്ഥിരപരിചിതരായിട്ടുള്ള ആളുകളെന്ന് തോന്നുന്ന രൂപത്തിലുള്ള കഥാപാത്രങ്ങൾ ഇതിൽ വരണമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ് ഈ കഥാപാത്രങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തത്. പിന്നീട് ഇത് പ്രൊഡക്ഷൻ സൈഡിൽ കുറേ കൂടെ ഒരു സപ്പോർട്ട് ലഭിച്ചപ്പോൾ, ഹാപ്പി അവേഴ്സിൻ്റെ സമീർ തായറും ഷൈജു ഖാലിദിൻ്റെയൊക്കെ സപ്പോർട്ട് ലഭിച്ചപ്പം ഇത് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഒരു ആലോചനയിൽ നിന്ന് സൗബിൻ ഷായർ എന്ന നടനിലേക്ക്, ഈ ഗുണങ്ങളൊക്കെ ഒത്തു വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് സൗബിൻ ഷായറിലെ നടനിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴും സമീർ തായറും ഷൈജു ഖാലിദും പറഞ്ഞത് ബാക്കി എല്ലാവരും ഫ്രഷ് തന്നെ ആയിക്കോട്ടെ, സക്കറിയ എങ്ങനെയാണോ സിനിമ എടുക്കാൻ വിചാരിച്ചത് അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എന്ന് അവരുടെ ധൈര്യത്തിലാണ് ആ കാര്യം സംഭവിച്ചത്. പക്ഷേ അത് അതിശയകരമായ വിധത്തിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു അല്ലേ? തീർച്ചയായും അതെ. അത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ സക്കറിയ? സക്കറിയ വിചാരിച്ചതുപോലെ അതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ആളുകളിൽ നിന്നുള്ള പ്രതികരണം? തീർച്ചയായും, കാരണം അതിൽ അഭിനയിച്ചതിൽ മിക്ക ആളുകളും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിൽ അഭിനയിച്ച ഉണ്ണിനായരായാലും മുത്തുക്കാക്കായാലും ലത്തീഫ് അങ്ങനെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഇതൊക്കെ. ഇവരൊക്കെ ഞാൻ വർഷങ്ങളായി പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്താണ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് ഒരു ഷൂട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർ ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ വന്നപ്പോൾ സംഭവം അവർ എൻ്റെ വീട്ടിലെ ഒരു കല്യാണത്തിന് വന്ന പോലെ വന്ന് എന്നോട് സഹകരിക്കുകയാണ് എല്ലാവരും ചെയ്തത്. പക്ഷേ ക്യാമറയും കുറച്ച് എക്യുപ്മെൻസൊക്കെ കണ്ടപ്പോൾ ഉള്ള ചില പരിഭ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലർക്കൊക്കെ. എന്നാൽ പോലും ഇപ്പോൾ ആളുകളുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ വിചാരിച്ചതിലും വലുത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊരു ഒരു സന്തോഷമുണ്ട്. ഒരു സ്പോർട്സ് മൂവി, പ്രത്യേകിച്ചും സെവൻസ് എന്ന് പറയുന്നത് മലപ്പുറത്തിൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് ആണ്. ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനോട് നീതി പുലർത്തുക എന്നൊരു പ്രധാന വെല്ലുവിളി ഉണ്ടാകുമല്ലോ, ഇതൊക്കെ എങ്ങനെയായിരുന്നു തരണം ചെയ്തത്? ഇതൊരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചതായിരുന്നു. ഇതൊരു സ്പോർട്സ് മൂവിയല്ല, അതായത് കളിയുടെ കളിക്കളത്തിനകത്തെ ഏതെങ്കിലും ഉദ്യോഗങ്ങളോ ആവേശങ്ങളോ ഒന്നും തന്നെ ഇതിൽ പറയാനില്ല. ഇതിൽ ഞാൻ അതിന് ശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയേണ്ടത്. കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. അപ്പം ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ISL നടക്കുന്ന സമയത്ത് കുറേ കൂടെ സ്പോർട്സ് ഫുട്ബോൾ പശ്ചാത്തലം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ മലബാറിലും മലപ്പുറത്തൊക്കെ നേരത്തെ തന്നെ അതൊരു ജീവനായിട്ട് തന്നെ കൊണ്ട് നടക്കുന്ന ഫുട്ബോൾ ഉള്ളത് കൊണ്ട് സംഭവിച്ച കഥയാണിത്.
എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഫുട്ബോൾ ഉള്ളത് കൊണ്ട് മാത്രം സംഭവിച്ച ഫുട്ബോൾ ഉള്ളത് കൊണ്ട് മാത്രം ആഫ്രിക്കക്കാർ ഇവിടെ വന്ന് ഇടപഴകിയത് കൊണ്ട്. ഇങ്ങനെ ആരോ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ നാട്ടിൽ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ മാനേജറുണ്ട്. അയാൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ട് മാനേജറായതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കളിക്കാരെ ഇമിഗ്രേഷൻ പ്രശ്നങ്ങളുണ്ട്, വിസ പ്രോസസ്സ് ഉണ്ട്, ഇതൊക്കെ ഫുട്ബോൾ എന്നുള്ള ആ ഒരു പ്രണയം കൊണ്ട് അവർക്കിതൊക്കെ എളുപ്പമായി തോന്നുക. യഥാർത്ഥത്തിൽ ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നടനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരുന്നു വിസയും ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട്. ഇവർ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഫുട്ബോൾ കളിക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ ഈ മാനേജറെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ്. അപ്പോൾ അവർ മാനേജർ കൊണ്ടുവരുന്ന കളിക്കാർ താമസിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ക്വാർട്ടേഴ്സുകളിലും വാടകയ്ക്കെടുത്ത വീടുകളിലൊക്കെയാണ്. അപ്പോൾ ഒരു ഒരു നാലഞ്ച് വർഷം മുമ്പ് ഒരു ഫിലിപ്പ് എന്നിട്ടുള്ള ഒരു കളിക്കാരുണ്ടായിരുന്നു ലഗോസിൽ നിന്നിട്ടുള്ള. അപ്പോൾ ഫിലിപ്പ് വന്ന് ഈ ഡാനി എന്നാണ് ആ മാനേജറുടെ പേര്, ഡാനി എന്നാണ് വിളിക്കൽ, ഇബ്രാഹിം എന്നാണ് പേര്. അപ്പം അയാൾക്ക് ഒരു ഒരു അസുഖം പിടിപെട്ടു കാലിന്, പിന്നെ അയാളെ ഹോസ്പിറ്റലൈസ് ആക്കിയാണ് ചെയ്തത്. അപ്പോൾ അവസാനം ഈ നമ്മളെ സുഹൃത്തായ മാനേജറും സുഹൃത്തുക്കളൊക്കെ ഹോസ്പിറ്റലുകളിൽ, പിന്നെ അവരുടെ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് സ്പോൺസർ ഞാനാണല്ലോ, ഇതൊക്കെ നോക്കി നടത്തേണ്ടത് ഞാനാണല്ലോ എന്ന്. അപ്പോൾ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നു, സംഭാവന പല ആളുകളെയും കണ്ട് പൈസ ഒക്കെ ചിലവുണ്ടല്ലോ അത് അതൊക്കെ ചെയ്തു. പക്ഷേ വളരെ ദുഃഖകരമായ സംഭവം, അയാൾ അവസാനം മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ കെടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ദുഃഖം അവരുടെയൊക്കെ ഉള്ളിലും. അതൊക്കെ ഞാൻ എനിക്കിവരായിട്ട് അങ്ങനെ ആഫ്രിക്കൻ കളിക്കാരായിട്ട് അങ്ങനെ അടുത്ത ബന്ധമൊന്നുമില്ല, പക്ഷേ അവർക്ക് അവരുടെ മുഖത്തൊക്കെ കണ്ട ദുഃഖവും ഒരു നിരാശയും ഒക്കെ, അയ്യോ നമ്മളിവിടെ വന്ന് മരിച്ചു പോയല്ലോ എന്ന് പല സന്ദർഭങ്ങളിലായിട്ട് എൻ്റെ വീട് എൻ്റെ ജ്യേഷ്ഠനൊക്കെ വീട്ടിലൊക്കെ വന്ന് ഉമ്മാനോടൊക്കെ അങ്ങനെ അങ്ങനെ പറയും അയാൾ മരിച്ചുപോയി അയാൾ. അപ്പോൾ എൻ്റെ അനിയൻ ഏറ്റവും കൂടുതൽ അനിയന് വിഷമം, അനിയനിപ്പോൾ കുറച്ച് വയസ്സായെങ്കിലും ചെറിയ പ്രായത്തിലായിരുന്നു, അനിയൻ അടക്കം അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമുണ്ടായി ആ ഒരു സംഗതിയിൽ. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പരമ്പരാഗത എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്ന് പറയുന്നത് ഒരു നല്ല ബാനർ വേണം, ജോഷിയെ പോലൊരു സംവിധായകൻ വേണം, മമ്മൂട്ടി വേണം, ഒരു കുട്ടി വേണം, പെട്ടി വേണം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. ഇത് സക്കറിയെ പോലൊരു സംവിധായകൻ, ഇതുവരെ സിനിമ സംവിധാനം ചെയ്തിട്ടില്ലാത്ത ഒരാൾ, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരര സ്ക്രിപ്റ്റ് എഴുതിയ ആൾ, പിന്നെ ഈ പറയുന്നതെല്ലാം പുതിയ ആളുകൾ, പക്ഷെ ഒരു ഒരു ബാനർ ഉണ്ടായിരുന്നു തോന്നുന്നു, ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു തോന്നുന്നു വൃത്തിയായിട്ട്, അത് മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ അത്ഭുതം. അപ്പോൾ ഈ സിനിമ കണ്ടവരെല്ലാം ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് ഇതിലെ ചില ഗ്രാമീണ കഥാപാത്രങ്ങൾ വളരെ ഫ്രഷായ ഈ സൗബിൻ്റെ ഉമ്മയും ഉമ്മയുടെ കൂട്ടുകാരിയും, അതുപോലെ തന്നെ സൗബിൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് തോന്നുന്നത് അവരെ നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ സൗബിൻ്റെ സുഹൃത്തുക്കളായി വരുന്ന ഒരു നാല് പേരുണ്ടല്ലോ, അവരും അസാമാന്യമായ പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ ഇതാകത്തുക ഒരു അത്ഭുതമായി മാറുന്നു എന്നുള്ളതാണ് ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത്. നമ്മൾ ചിലപ്പോൾ നല്ല ചിത്രങ്ങൾ വരുമായിരിക്കും, അതിനെ നമ്മൾ അഭിനന്ദിക്കും, പക്ഷേ ഇതൊരു അത്ഭുതമാകുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ആ നിലയിലുള്ള റിവ്യൂ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ സക്കരിയെ? തീർച്ചയായും ഞങ്ങളിത് പ്രതീക്ഷിച്ചതല്ല, കാരണം ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷേ സമീർ താഹിർ എന്നോട് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, പിന്നെ നമുക്ക് നമ്മുടെ സിനിമയിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലുത്. ഈ സിനിമ കഥ സമീർ താഹിറിനോടും ഷൈജു ഖാലിദിനോടും പറഞ്ഞു കഴിഞ്ഞ് അവർ മാറി നിന്നുകൊണ്ട് എന്തോ ഡിസ്കസ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞാനും മുസിൻ പരാരിയും ഉണ്ടായിരുന്നു എഴുത്തറ. ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അത്ര വലിയ പൈസക്കാരൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഞങ്ങൾ സിനിമ ഛായാഗ്രാഹകരാണ്, അതിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് സത്യമാണ്, അത് വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ചെറു സിനിമ സാധ്യമാക്കാം, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പുതുമുഖ സംവിധായകൻ്റെ ബേജാറ് എന്നുള്ള നിലയ്ക്ക് അവരോട് പറയും, സമീർക്ക് നമുക്ക് അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ സമീർക്ക് പറയും സിനിമയിൽ നമുക്ക് വിശ്വാസമുണ്ട്, അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറയും നമുക്ക് അവരെ കൊണ്ടൊന്ന് ഒന്ന് ഷെയർ ചെയ്യിപ്പിച്ചാലോ, ഇവരെ കൊണ്ടൊന്ന് ഷെയർ ചെയ്യിപ്പിച്ചാലോ, കുറച്ചും കൂടെ വലിയ ആളുകളെ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ബേജാറുകൊണ്ട് പറയുന്നതാണ്, ഇത് പൈസ മുതലായി തിരിച്ചു കിട്ടണമല്ലോ. അപ്പോഴൊക്കെ ആ അത് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ വിചാരിച്ചത്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത് ഈ സിനിമ, സുഹൃത്തുക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ്. ഗൾഫിലൊക്കെ ഉള്ള സുഹൃത്തുക്കളോട് പറഞ്ഞത് ഈ സിനിമ ഒരു ഒരു തിയേറ്ററിൽ ഒരു 100% ആളുകൾ വരികയാണെങ്കിൽ അതിലൊരു 40% ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സത്യസന്ധമായി ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, ഒരു 40% ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം
ഒരു സിനിമ സംസ്കാരം കേരളത്തിലുണ്ടല്ലോ. സിനിമ കാണുന്ന പലതരം സിനിമ കാണുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഫിലിം ഫെസ്റ്റിവലുകൾ വളരെ വ്യാപകമായി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 40% എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ 100% വിളിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇവർ തന്ന ഈ ധൈര്യം തന്നെയായിരുന്നു ഈ സിനിമയെ സാധ്യമാക്കിയത്? തീർച്ചയായും. ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഞാനൊരു A7S2 ക്യാമറ, സോണിയുടെ ക്യാമറ വാങ്ങിയിട്ട് സ്വതന്ത്ര സിനിമയായി ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സിനിമയിൽ തന്നെ ഉള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ, സൗബിനൊഴികെ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളെ വെച്ച് ചെയ്യാമെന്നുള്ള ധാരണയിൽ രാജീവ് രവി സാറിനെ പോയി കാണുകയുണ്ടായിരുന്നു. അപ്പോൾ കളക്റ്റീവ് ഫേസിൻ്റെ കീഴിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ശ്രദ്ധ ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ച് രാജീവ് രവി സാറിനെ പോയി കണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, കുറച്ച് പൈസ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ട് ഇത് സാധ്യമാക്കാനുള്ള എന്ന് പറഞ്ഞപ്പോൾ രാജീവ് രവി സാറ് പറഞ്ഞത് ഇനിയൊരു ജോൺ അബ്രഹാം ഉണ്ടാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, അപ്പോൾ നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ ഇതിന് മുതിരരുത്, ഇത് നല്ല പ്രൊജക്റ്റാണ്, നല്ല കൺസെപ്റ്റാണ്, അപ്പോൾ അതൊന്നും കൂടെ ക്ഷമയോടുകൂടെ കുറച്ച് ആളുകളൊക്കെ കേൾപ്പിച്ച് ഒരു പ്രൊഡ്യൂസറൊക്കെ വരും ഇതിന്. കളക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന പരിപാടിയാണ്, നമുക്ക് ചെയ്യാം, എന്നാൽ പോലും ഒരു ബലമുണ്ടാവുന്നത് നല്ലതാണ്. അങ്ങനെ രാജീവ് രവി സാറാണ് E4 എൻ്റർടൈൻമെൻറ്റിൻ്റെ സാരഥിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. സാരഥി E4 എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ചെറിയ സിനിമകളൊക്കെ താല്പര്യപൂർവ്വം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ സാരഥിയുടെ അടുത്ത് പോയപ്പോൾ സാരഥിനോട് ഇതേ പ്രൊജക്റ്റ് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ എൻ്റെ അടുത്തുള്ള പൈസയും സുഹൃത്തുക്കൾ തരാമെന്ന് പറഞ്ഞ പൈസയും ഒക്കെ പറഞ്ഞപ്പോൾ സാരഥി പറഞ്ഞത് നിങ്ങൾ അറബിക്കടൽ വളരെ അടുത്താണല്ലോ അല്ലേ എന്ന് ചോദിച്ചു, മലപ്പുറം പൊന്നാനിയൊക്കെ അടുത്താണല്ലോ, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് എറിയുകയാണെങ്കിൽ അതായിരിക്കും ഇതിലും നല്ലത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഈ സിനിമ, ഇത് കുറച്ചും കൂടെ ബലത്തിൽ തന്നെ ചെയ്യണം, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് സാരഥിയാണ് ഈ സൗബിൻ ഷായറിനെ പലരെയും ആലോചിച്ചതിന് ശേഷം ഈ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറിൽ സൗബിൻ ഷായർ അത്യാവശ്യം മാർക്കറ്റുള്ള ഒരാളാണ്, പിന്നെ നമ്മളെ ക്യാരക്ടറിന് യോജിച്ച ഒരാളും കൂടിയാണ്. അപ്പോൾ സൗബിൻ ഷായറിനെ നിർദ്ദേശിക്കുകയും രാജീവ് രവി സാറാണ് സൗബിൻ ഷായറിനെ വിളിക്കുന്നത്. സാരഥി ആണ് സമീർ തായറിനോടും ഷൈജു ഖാലിദിനോടും ഈ പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നത്. രാജീവ് രവി സാറാണ് സൗബിനെ വിളിക്കുന്നത്, വിളിച്ചിട്ട് അപ്പോൾ സൗബിൻ മുമ്പ് സൗബിനെ അറിയില്ല, സെക്രട്ടറിക്ക് ഇല്ല, എനിക്ക് പരിചയമില്ല. സൗബിന് വേണ്ടി എഴുതിയതല്ല ഇത്? അല്ല, സൗബിന് വേണ്ടി എഴുതിയതല്ല, ഞാൻ ടോട്ടലി പുതു ആളുകളെ വെച്ച് ചെയ്യാം എൻ്റെ എപ്പോഴുള്ള ഒരാഗ്രഹം ഫിലിം ഫെസ്റ്റിവലുകൾ തന്നെ ആയിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി കാണിക്കണം, പറ്റുമെങ്കിൽ മജീദ് മജീദിയൊക്കെ കൊണ്ടുപോയി കാണിക്കണം എന്നുള്ള ഒരാഗ്രഹം, ഒരു ആരോടും പറയാത്ത ഒരാഗ്രഹം ഉള്ളിലുണ്ട്. സിനിമ മനസ്സിൽ എപ്പോഴും ഉണ്ട്, തീർച്ചയായും. പതിർ പാഞ്ചാലിയൊക്കെ കാണുമ്പോൾ എനിക്ക് അത് ഞാനത് ആരോടും പറയലില്ല, വലിയ കാര്യം ഒരു അഹങ്കാരമാവും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞോടാ. അങ്ങനെയല്ല, ഇപ്പോൾ ഒരു ആഫ്രിക്കക്കാരനെ കൊണ്ടുവരികയും അയാളിലൂടെ കഥ വളർത്തിയെടുക്കുകയും അയാളിലൂടെ മാനുഷിക ബന്ധങ്ങളെക്കുറിച്ച് പറയുകയും ഈ ആൾക്കാരുടെ മനസ്സിനകത്തുള്ള നന്മയും മറ്റു കാര്യങ്ങളൊക്കെ പോഷിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് എന്തുകൊണ്ട് മലപ്പുറത്തു നിന്ന് തന്നെ എന്തുകൊണ്ട് നമുക്ക് ആ തരത്തിലൊരു കഥാപാത്രത്തെ കിട്ടുന്നില്ല എന്നാണ് ചോദിച്ചത്? അത് കിട്ടാത്തത് കൊണ്ടല്ല, അത് ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ഒരു കഥ പറയണമല്ലോ ആളുകളോട്. സിനിമ എന്നുള്ള ഒരു ഡോക്യുമെൻ്ററി എന്നുള്ളതിൽ ഉപരിയായിട്ട് ആളുകളോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കൗതുകം, ആ കഥയിൽ ആളുകൾക്ക് എന്തെങ്കിലും കൗതുകം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അപ്പോൾ ആ കൗതുകത്തിൻ്റെ പുറത്തുണ്ടായി വന്ന കഥാപാത്രങ്ങളാണ് ആഫ്രിക്കയിൽ നിന്ന് വന്നുള്ള ആളുകൾ. ഇതൊക്കെ കൺമുന്നിലൊക്കെ കാണുന്നത് കൊണ്ട് ഇത് യോജിപ്പിച്ച് എടുത്തതാണ്. സക്കറിയയുടെ ഈ സ്ക്രിപ്റ്റിങ്ങിൽ, സക്കറിയുടെ സ്ക്രിപ്റ്റ് സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ആളുകൾ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത പൂർണ്ണമായും വരുത്തിയതിന് ശേഷമാണോ ഈ, അല്ലെങ്കിൽ അതാണോ മനസ്സിലുണ്ടാകുന്നത്? ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതി പോവുക എന്നുള്ളതിനപ്പുറത്ത് എങ്ങനെയാണത് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു ശരിയായ ഒരു നേർചിത്രം വരച്ചു വെക്കലാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റിൻ്റെ രീതി? സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് ഒരു 80% എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എത്ര അളവിലാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ബാക്കി ശതമാനം മുഴുവനും ആക്ടേഴ്സ് തരുന്നതാണ്. ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ആ 80% 50% അവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു. സൗബിൻ്റെ ഫാദറായി അഭിനയിച്ച ആൾ പേര് ഞാൻ പറഞ്ഞു, കെ ടി സി അബ്ദുള്ള ഈ സുഡാനിയുടെ അടുത്ത് വന്നിട്ട് പരിചയപ്പെടുന്നുണ്ടല്ലോ ഫാദർ. അടുത്ത ഷോട്ടാണ് ഫാദർ എന്ന് രണ്ടാമതും ഉറപ്പിച്ച് പറയുന്നത്. അതിൽ സ്ക്രിപ്റ്റ് ഇല്ല ശരിക്കും, അത് അദ്ദേഹം പറയുന്നതാണ്.
അതാണ് ചോദിച്ചത്. ആ സ്ക്രിപ്റ്റ് എഴുത്തിൽ എന്തെങ്കിലും ആ സീൻ എഴുതുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്താണ് ഇവർ സംസാരിക്കുക എന്നുള്ളതിനെ കുറിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്ത് സംസാരിക്കും രണ്ടുപേർക്കും ഭാഷൻ്റെ പ്രശ്നമുണ്ട്. വന്നാലും ഞാൻ ആരാണെന്നാ പരിചയപ്പെടുത്തുക? ഫാദർ ആണെങ്കിൽ പോലും ഞാൻ അയാൾ അവിടെ താമസിക്കുന്നില്ല ആ വീട്ടിൽ. അപ്പോൾ ആ ഒരു അനിശ്ചിതത്വം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അത് ആ ക്യാരക്ടറിലേക്കും കൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ അബ്ദുള്ളക്ക് തന്നെ ചെയ്തതാണ്. അബ്ദുള്ളക്ക് ആ സ്വതസിദ്ധമായ ശൈലി എണീറ്റ് വന്ന് ചിരിച്ചുകൊണ്ട് ഫാദർ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നു, ഒരു പ്രാവശ്യം ഫാദർ എന്ന് മാത്രം പറയുന്നു എന്നുള്ള അബ്ദുള്ളക്ക് രണ്ടാമത് അത് ഉറപ്പിച്ചു പറഞ്ഞു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് തന്നെ വളരെ അത്ഭുതം ഉണ്ടാക്കി ഞങ്ങളുടെ ഹൃദയത്തിൽ. അത് ആ സമയത്ത് തന്നെ പ്രേക്ഷകന്റെ ഹൃദയത്തിൽ ദൃശ്യം തറച്ചേക്കുന്നത് അത് അബ്ദുള്ളക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള. അദ്ദേഹം അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും നല്ല പെർഫോമൻസ് ആണ്, പക്ഷെ അത് എത്രത്തോളം അത് കൂടുതൽ ചിത്രങ്ങളിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് എല്ലാ അദ്ദേഹത്തിന്റെ അഭിനയം. ഈ രണ്ട് ഉമ്മമാരെ കുറിച്ച് പൊതു അഭിപ്രായം ഭയങ്കരമാണ്. തീർച്ചയായും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് രണ്ട് ഉമ്മമാർ. അപ്പം വളരെ ഫ്രഷായിട്ടുള്ള ആളുകൾ വേണം എന്ന് ഞങ്ങൾക്ക് നേരത്തെയും നിർബന്ധം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സിനെ സമീപിച്ചപ്പോഴും അവരോടും ഞങ്ങൾ പറഞ്ഞത് ഇത് ഫ്രഷായിരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അവരും അതേപോലെ തന്നെ പറഞ്ഞു ഫ്രഷ് മതി. പിന്നീട് ഒരു സമയത്ത് കുറേ ഓഡീഷനൊക്കെ നടത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ ആവേശം കുറയാൻ തുടങ്ങി. ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു വേണ്ട നമുക്ക് സിനിമയിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ എടുക്കാം, കാരണം ഇത് ഇവർ രണ്ടുപേരും വർക്കൗട്ടായില്ലെങ്കിൽ സിനിമ വർക്കൗട്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പക്ഷേ അവർ പറഞ്ഞത് ഒന്നുകൂടെ തിരഞ്ഞോ, സമയമുണ്ട് നമുക്ക്, സമയം ഉണ്ടായിരുന്നു കുറച്ച് സമയം, നമുക്ക് സമയമുണ്ട് തിരഞ്ഞോ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെൻ്റെ സുഹൃത്ത് അബു വളയംകുളം, എനിക്ക് അബു വളയംകുളത്തിൻ്റെ പേര് ഞാൻ ഒരു 1000 പ്രാവശ്യം പല സ്ഥലങ്ങളിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എൻ്റെ സുഹൃത്തും നാടക പ്രവർത്തകനുമായ അബു വളയംകുളം, അബുവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് കഥാപാത്രങ്ങളെ കിട്ടിയിട്ടില്ല ഇതുവരെ, അബു ഒന്ന് സഹായിക്കണം. അബു നാടകത്തിലൊക്കെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അബുവിൻ്റെ കാറും എടുത്ത് എൻ്റെ സുഹൃത്ത് ഷറഫ് അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ ഷറഫും പോയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് കെടുപ്പിലായിരുന്നു ഒരാഴ്ച. ആ സമയത്ത് ഇവർ രാവിലെ കാറെടുത്ത് കോഴിക്കോടത്തെ എല്ലാ നാടക, ഇപ്പോൾ നാടകം അവസാനിപ്പിച്ച അഭിനയിക്കാനൊന്നും പോവാത്ത ഒരുപാട് നാടക നടിമാരുടെ വീട്ടിൽ ഇവർ പോവുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോ എന്നും വൈകുന്നേരം ഹോസ്പിറ്റലിൽ വന്നിട്ട് അബുവും ഷറഫും കൂടെ കാണിക്കും. അങ്ങനെ ഒരു ദിവസം അബുവും ഷറഫും കൂടെ വന്നിട്ട് പറഞ്ഞു, അബു പറഞ്ഞു ഇതാണ് നിൻ്റെ സിനിമയിലെ നായികന്മാർ. അബു ഉറപ്പിച്ച് പറഞ്ഞു. ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ല, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അബു പറഞ്ഞു ഇവരൊക്കെയാണടാ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിളിപ്പിച്ചു, ഞങ്ങൾ കോഴിക്കോട് ഒരു വീടെടുത്തിട്ടുണ്ടായിരുന്നു, ആ വീട്ടിലേക്ക് അവരെ വിളിപ്പിച്ച് ഒരു സീൻ പറഞ്ഞു കൊടുത്ത് അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര പ്രയാസമായിട്ടാണ് തോന്നിയത്. അവർ പറഞ്ഞത് അവർക്ക് ഡയലോഗൊക്കെ അപ്പോൾ തെറ്റിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ എന്നിട്ട് വളരെ നിരാശയോടുകൂടെ പോയി. ഞങ്ങളത് റെക്കോർഡ് ചെയ്ത് വെച്ചു. ശേഷം അവർ ഷറഫുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് രാത്രി സാവിത്രി ചേച്ചി പറഞ്ഞു, മോനെ ഞങ്ങളെ നിങ്ങൾ സിനിമയിൽ എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, നിങ്ങളെ സിനിമ മോശമാവരുത്. കാരണം ഞങ്ങൾ വളരെ ബഹുമാന, കാരണം രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 1960 മുതൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അബു എന്നോട് പറഞ്ഞത് ഇവരുടെ നാടകം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയിരുന്ന് കാണുമായിരുന്ന ചെറുപ്പകാലം എനിക്കുണ്ടായിരുന്നു, എനിക്ക് ആ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം അബുവിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അബു പറഞ്ഞു നീ ഫുൾ സ്ക്രിപ്റ്റ് അവർക്ക് കൊടുക്ക്, സ്ക്രിപ്റ്റ് ഇങ്ങനെ എടുത്തു വെക്കല്ലേ മുഴുവനും കൊടുക്ക്, എന്നിട്ട് അവർ കാണാതെ പഠിച്ച് വരട്ടെ, നീ ഒരു മുൻവിധിയൊന്നും വിചാരിക്കണ്ട. അങ്ങനെ സ്ക്രിപ്റ്റ് അവർക്ക് കൊടുത്ത് അവരെ കഥാപാത്രങ്ങൾ, പിന്നെ ഒരു 3 ദിവസത്തെ ക്യാമ്പും കൂടെ വെച്ച് ആ ക്യാമ്പിലേക്ക് ഇവർ സ്ക്രിപ്റ്റ് പഠിച്ച് വന്ന് അവർ പെർഫോം ചെയ്ത് കണ്ടപ്പോഴാണ് ഈ സിനിമക്കും ഞങ്ങൾക്കൊക്കെ കിട്ടിയ രണ്ട് മാലാഖമാരാണ് അവരെന്ന് ഞങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. അവർ ഓരോ സീനെടുക്കുമ്പോഴും ആ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് അവരെ വേദനിപ്പിക്കാതെയാണ് ഓരോ സീനുകളും എടുത്തത്. വേറെ ആരെങ്കിലും സൗബിനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ തെറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ ഭാഗത്തു നിന്ന് തന്നെ ഡയലോഗൊക്കെ തെറ്റുമ്പോൾ ഞാനപ്പോൾ അവരോട് പറയും നിങ്ങളെ പ്രശ്നം കൊണ്ടല്ല സൗബിൻ തെറ്റിച്ചതാണ്, ഞാൻ സൗബിനെ ഒന്ന് തോണ്ടിയിട്ട് നിൽക്കും. എന്നിട്ട് സൗബിനോട് പറയും, അപ്പോൾ സൗബിൻ ആ ചേച്ചി ഞാൻ തെറ്റിച്ചു എൻ്റെ അടുത്തു നിന്ന് വന്നാണ് സോറി എന്ന് പറയും. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടെ അവർ പിന്നെ അത് വേറെ ആരെങ്കിലും തെറ്റിച്ച അവരിങ്ങോട്ട് പറയും അയ്യോ ഞങ്ങളാണോ തെറ്റിച്ചത് എന്ന് പറയും, അല്ല നിങ്ങളല്ല തെറ്റിച്ചത് എന്ന് അവരോട് പറഞ്ഞ്
അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ടു കഴിഞ്ഞ എനിക്ക് അവരെ ഫസ്റ്റ് ക്യാമ്പിൽ വന്നപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഇതാണ് ഞങ്ങളുടെ മാലാഖമാർ. അതുകൊണ്ട് ആ മാലാഖമാരെ പോലെ തന്നെ ഞങ്ങൾക്ക് അവർ ഡെലിവർ ചെയ്ത് തന്നു. പിന്നെ എഡിറ്റിംഗ് സമയത്തും ഓരോ സമയത്തും അവരെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ഓരോ സമയത്തും അവരുടെ വിവിധ ഭാവങ്ങൾ ഞങ്ങളിങ്ങനെ സൂക്ഷ്മമായി കാണുകയല്ലോ എഡിറ്റ് ചെയ്യുമ്പോൾ. നേരിട്ട് കാണുന്നതിനേക്കാളും ഷൂട്ടിംഗ് സമയത്ത് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും അല്ലേ അതിൻ്റെ ഒരു ഫീല് കൂടുതലായി അനുഭവപ്പെടുക. അതെ അതെ. അപ്പോൾ ഓരോ ഭാവങ്ങളും പിന്നെ പിന്നെയാണ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. ഓ, അവർ ഈ രംഗത്തിന് അങ്ങനെ ഒരു ഭാവം അവർ കാണിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് പിന്നെ എഡിറ്റിംഗ് സമയത്തൊക്കെയാണ്. അപ്പോൾ എന്തോ ഒരു സ്പിരിച്വൽ സംഗതി അതിൻ്റെ അകത്തുകൂടെ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ പൊതുവായുള്ള പ്രതികരണം സന്തോഷം കൊണ്ട് കണ്ണ് നനയിച്ചു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു ഈ സിനിമയിൽ ഒരുക്കി വെച്ചിരുന്ന മാജിക്? ഒരു സിനിമ ആളുകൾക്ക് സിനിമ കണ്ടിറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും ലഭിച്ചു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഒരു സിനിമ കണ്ട ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞത്, നിങ്ങളോട് പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കൊരു ഒരു ചെറിയ ഒരു അഭിപ്രായം പറയാനുണ്ട്. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ട്രാഫിക് ഉണ്ട്, അപ്പോൾ ബൈക്കൊക്കെ എടുത്തപ്പോൾ വേറൊരു ബൈക്ക് വന്ന് ഇടിച്ചു. പക്ഷേ എനിക്കൊട്ടും ദേഷ്യം വന്നില്ല. ഞാൻ നിങ്ങളുടെ സിനിമയുടെ ഹാങ് ഓവർ, എനിക്ക് അയാളോട് വളരെ അപ്പം തന്നെ അയാളോട് പൊറുക്കാനും അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കാനൊക്കെ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീല് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഒരുപാട് ചെറുപ്പക്കാരിങ്ങനെ സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം വെച്ച് പുലർത്തുന്നുണ്ട്. സക്കരയ്ക്ക് അങ്ങനെ ഒരു ബാനർ കിട്ടി അതിലേക്ക് അങ്ങനെ ഒരു ഒരു വലിയ തുക അല്ലെങ്കിൽ വലിയ സെറ്റപ്പ് എന്നുള്ളത് ഈ സിനിമയിലും ആവശ്യമായി വരുന്നു എന്നുണ്ടോ? അതായത് ഒരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ കഥയുണ്ട്, തിരക്കഥയുണ്ട്, സിനിമ മുഴുവൻ മനസ്സിലുണ്ട്. സ്വാഭാവികമായിട്ടും അത് സിനിമ അറിയുന്നവരോട് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും, അവരത് വരികയും ചെയ്യും. പ്രൊഡക്ഷനിലേക്ക് എത്തിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ? ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു പ്രശ്നമായിരിക്കുമല്ലോ അതിൻ്റെ സിനിമയിലെ സാമ്പത്തിക വശങ്ങൾ. ആ നിലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായോ? ചുരുക്കി ചോദിച്ചാൽ പടത്തിന് വലിയ പണം ചെലവാക്കുന്ന ഒരു അവസ്ഥ വരികയോ അതോ ഇത് ചെറിയ രീതിയിൽ അത് ചെയ്ത് വലിയ നിലയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്? അതെ, ചെറിയ രീതിയിൽ തന്നെയാണ് പടം ചെയ്തത്. കാരണം ഞാൻ ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിൽ തന്നെ വാഴയൂർ എന്ന ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലെ ഒരു വീടും ആ ഗ്രാമത്തിൽ തന്നെ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ ലൊക്കേഷനുകളും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ സാഫി കോളേജിലായിരുന്നു അവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ വീടിനോട് ഒരു ചെറിയ ആത്മബന്ധം ഉണ്ട്. അപ്പോൾ ആ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാം. വേറെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒടുവിൽ പിന്നെ അതിലേക്ക് തന്നെ എത്തിയാണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള ഒരു ധൈര്യം ആ നാട്ടിലെ ആളുകളും, പിന്നെ കോളേജ് തൊട്ടടുത്താണ്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ സഹായിക്കും എന്നുള്ള ധാരണയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നാട്ടിലെ എല്ലാവരും, ഇപ്പോൾ വാഴയൂർ കൾച്ചറൽ ഫോറം എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബുണ്ട്, അവർ എല്ലാവിധ സഹകരണങ്ങളും വീട്ടിൽ, ഞങ്ങളവിടെ കടകൾ ഷൂട്ട് ചെയ്യുന്നു, അപ്പോൾ ഞങ്ങൾ കടയിലുള്ള ആളുകളോട് ചോദിക്കുന്ന പോലുമില്ല. അപ്പോൾ അയാൾ ഒരു ഞങ്ങൾക്ക് തോന്നുകയാണ് ഇതൊക്കെ ഞങ്ങളതാണെന്ന് തോന്നുന്നു. അപ്പോൾ കടയിലത്തെ ആളുകൾ ആള് സ്വാഭാവികമായി മാറിത്തരുന്നു, ഞങ്ങളുടെ ആക്ടേഴ്സ് കയറുന്നു. ഇപ്പോൾ കൃഷ്ണേട്ടൻ്റെ ചായക്കടയുണ്ട്, അപ്പോൾ കൃഷ്ണേട്ടൻ്റെ ചായക്കട ഞങ്ങൾ കൃഷ്ണേട്ട എന്ന് വിളിച്ച് കടയിൽ കയറി ഷൂട്ട് ചെയ്ത് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൃഷ്ണേട്ടനും അതൊരു പ്രശ്നമല്ല. പിന്നെ ആ നാട്ടിലെ ആളുകൾ എന്നും സൗബിനെയും ഞങ്ങളെയൊക്കെ പത്തിരിയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കി വിളിക്കാറുണ്ട്. അവിടെ അടുത്തുള്ളൊരു ചേച്ചി നെയ്ച്ചോറുണ്ടാക്കി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല മനോഹരമായ അനുഭവങ്ങൾ. പിന്നെ സിംഗ് സൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് ഞങ്ങൾ പിന്നീട് ഒരു കോമഡി ആയിട്ട് ഇപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ശബ്ദം, മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. മിക്സി, വാഷിംഗ് മെഷീൻ, മറ്റ് ഡ്രില്ലിംഗ് ശബ്ദങ്ങൾ ഒന്നും തന്നെ കേൾക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സീൻ എടുക്കുന്ന സമയത്ത് സൈലൻസ് എന്ന് പറയും. നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ, ഒരു നാല് ഭാഗത്തും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ അലക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അലക്കി നിർത്തും, മെഷീൻ ഓഫാക്കും. അപ്പോൾ അവർ സംസാരിക്കുന്നത് തന്നെ വളരെ പതുക്കെയായി തുടങ്ങി പിന്നീട്. അപ്പോൾ ഒരു വീട്ടിലെ ഒരാൾ തമാശക്ക് രാത്രി വന്നിട്ട് ജോലി കഴിഞ്ഞിട്ട് ഒരു ഗൃഹനാഥൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിനോട് ചോദിച്ചു, ഇവിടെ നിങ്ങൾ മിക്സിയൊന്നും ഓണാക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. തമാശക്കാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവിടെ വീട്ടിലൊരു ഒരു വാർപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ആ വീട്ടിലെ ആൾ ഞങ്ങളോട് വന്നിട്ട് ഞാൻ 15-ാം തീയതി വാർപ്പിന് ഇത് കൊടുക്കട്ടെ, കരാറ് കൊടുക്കട്ടെ. അപ്പോൾ അന്ന് മെഷീനും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു 15-ാം തീയതി വാർപ്പാണ് അവിടെ, അപ്പോൾ അത് നമ്മൾ മുടക്കണ്ട. അപ്പോൾ 15-ാം തീയതി നമ്മൾ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ ഭാഗം ഷൂട്ട് ചെയ്യാം. അങ്ങനെ 2 ദിവസം 15-ഉം 16-ഉം, അപ്പോൾ 1 ദിവസം പലക അടിക്കണം, അപ്പോൾ അതിൻ്റെ ശബ്ദവും ഉണ്ടാവും. അപ്പോൾ ആ 2 ദിവസം അവിടെ ലീവാക്കി ഞങ്ങൾ കോഴിക്കോട് പോയി ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മറക്കാനാവാത്ത കണ്ണീരുള്ള നനവുള്ള ഒരു ഓർമ്മ തന്നെയാണ് വാഴയൂർ ഷൂട്ട് ചെയ്ത് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വാഴയൂർ പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നാട്ടുകാരൊക്കെ കൂട്ടി എല്ലാവരും ഒരു ഒന്ന് ഒരുമിച്ചിരിക്കും. സാധാരണ ഒരു സിനിമയുടെ ബജറ്റ് ഇതിനില്ലേ? ഇല്ല, സാധാരണ ഒരു സിനിമയുടെ ബജറ്റ്, കാരണം ഇത് ഒരു ക്യാമറയും ഒരു ട്രൈപോഡും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ 4 ലൈറ്റുകളും മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. ഒരു ക്രെയിനോ അങ്ങനെയുള്ള ഒന്നും, ഒരു സിനിമ ഷൂട്ടിംഗ് ആണ് എന്ന് ആളുകൾക്ക് തോന്നാത്ത രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് മുന്നോട്ട് പോയത്. കാരണം ഇതിന് അത്രയും ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. സുഡാനി ഫ്രം നൈജീരിയയിലെ പെർഫോമൻസ് വൈസ് ഒന്ന് വിലയിരുത്താൻ കഴിയുമോ? ആരൊക്കെയാണ് സക്കരയുടെ ഒരു കാഴ്ചപ്പാടിൽ ഓരോരുത്തരുടെയും മികവനുസരിച്ച് അവർക്ക് അതിന് 1, 2, 3 എന്ന് പറയാൻ പറ്റുമോ? അത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു പണിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാം നമ്മുടെ സ്വന്തം സിനിമ എന്നുള്ള നിലയിൽ. പക്ഷെ എന്നെ പേഴ്സണലി എന്നെ അത്ഭുതപ്പെടുത്തിയത് രണ്ടു ഉമ്മമാർ തന്നെയാണ്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് രണ്ടു ഉമ്മമാർ തന്നെയാണ്. പിന്നെ അബ്ദുള്ളക്കയുടെ എനിക്ക് ആ അബ്ദുള്ളക്ക ഇറങ്ങിപ്പോകുന്ന സീന് സങ്കടത്തോടു കൂടിയിട്ടാണ് അത് എഴുതി തീർത്തത്. അപ്പം ഞാൻ വിചാരിക്കുന്നു ആ സങ്കടം ആളുകൾക്കും കൂടെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന്. ഞാൻ ഉള്ളതുകൊണ്ട് ഞാനത് ആരോടും, മുസിൻ ബരാരിയോട് പോലും പറഞ്ഞിട്ടില്ല. മുസിൻ ബരാരി കൂടെ തന്നെ എഴുത്തിലുണ്ട്. അപ്പോൾ ഈ സങ്കടം കൂടെ ആളുകൾക്ക് കിട്ടണേ എന്ന് ഞാൻ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ. ഞാൻ കുറേ ഭാഗങ്ങൾ വേദനിച്ചുകൊണ്ട് തന്നെയാണ് എഴുതിയത്. അപ്പോൾ വേറൊരു സന്തോഷം ആ വേദനകളൊക്കെ ആളുകൾക്കും ലഭിച്ചു എന്നുള്ള. ആളുകൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലെ ആളുകൾ, ഗൾഫിലൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ, എനിക്കെപ്പോഴും വളരെ വേദന തോന്നാറുണ്ട് അവർ പോയി കുറച്ച് കഴിഞ്ഞാൽ. പണ്ട് ഉപ്പ ഗൾഫിലൊക്കെ പോകുമ്പോൾ, സുഹൃത്തുക്കൾ ഗൾഫിൽ പോകുമ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും അവരവിടെ എന്ത് ചെയ്യായിരിക്കും. ഞാൻ വേറെ രാജ്യത്തിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും എന്നെ കാത്ത് അവരവിടെ ഇരിക്കുന്നുണ്ടാവുമോ, എൻ്റെ ഉമ്മയൊക്കെ എന്നെ കാത്ത്. ഞാനിവിടെ നിന്ന് മരിച്ചു പോയാൽ അവരെ ഫീൽ എന്തായിരിക്കും? അപ്പോൾ അതൊക്കെ എപ്പോഴും എൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ക്രിപ്റ്റിൽ അങ്ങനത്തെ കുറച്ച് വളരെ ഉള്ളുകൊണ്ട് തന്നെ എനിക്കതിൽ ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സക്രിയ എല്ലാ ഭാവുകങ്ങളും. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സുഡാനി ഫ്രം നൈജീരിയ ഒരു മസ്റ്റ് വാച്ച്, നിർബന്ധപൂർവ്വം കാണേണ്ട ചിത്രമാണ് എന്നുള്ള ഒരു അടിക്കുറിപ്പോടുകൂടി മിഡ് എഡിറ്റേഴ്സിൽ പങ്കെടുത്തതിന് നന്ദി. വളരെ നന്ദി. താങ്ക്